Daily News, Frankly Speaking with Franco Lewis. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. അമൃത്വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത്. അമൃത്വേണി ഹെയർ എലിക്സർ ഒരു സഹ്യാദ്രി ബയോലാബ്സ് ഉൽപ്പന്നം. നമസ്കാരം, ഞാൻ ഫ്രാങ്കോ ലൂയിസ്. ഡെയിലി ന്യൂസ് ഫ്രാങ്ക്ലി സ്പീക്കിംഗിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ വിലാപങ്ങൾ തുടരുകയാണ്. ജനദ്രോഹ പണിമുടക്കുകളും നമ്മളെ കടന്നുപോയി. സംഘടിത ട്രേഡ് യൂണിയനുകൾ അസംഘടിതരായ ജനങ്ങളെ രണ്ടു ദിവസം ബന്ദികളാക്കി. ജനത്തിൻ്റെ കഞ്ഞുകുടി മുട്ടിച്ച ഗുണ്ടായിസം. കേരളത്തിൽ മാത്രമേ ഈ കലാപരിപാടിയുള്ളൂ. എന്തായാലും അതിനെതിരായ കോടതി വിധിയും നാം കണ്ടു. രണ്ടു ദിവസത്തെ പൊതുപണിമുടക്ക് മൂലം സംസ്ഥാനത്തിനുണ്ടായ നേട്ടം എന്താണ്? സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൻ്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 799,591 കോടി രൂപയാണ്. അതായത് പ്രതിദിനം 2,190 കോടി രൂപ. ഈ കണക്ക് വെച്ച് നോക്കിയാൽ രണ്ട് ദിവസം കൊണ്ട് കേരളത്തിനുണ്ടായ നഷ്ടം 4,380 കോടി രൂപയുടേതാണ്. ഇന്ന് നാം ഇവിടെ പരിശോധിക്കുന്നത് കേരളത്തിന്റെയോ പണിമുടക്കിൻ്റെയോ ജനദ്രോഹങ്ങളെക്കുറിച്ചല്ല, നാളെ മുതൽ ജനങ്ങളുടെ പോക്കറ്റ് കീറാനിരിക്കുന്ന വിലവർധനയെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യാനിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ പ്രഖ്യാപിച്ച നിരക്ക് വർധനകൾ 1 April നിലവിൽ വരികയാണ്. അനുദിനം വർദ്ധിക്കുന്ന പെട്രോൾ ഡീസൽ വിലവർധനയ്ക്ക് പുറമെയാണ് ഈ നിരക്ക് വർധനകൾ. പാചകവാതകത്തിനും ഇടയ്ക്കിടെ വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടാവശ്യത്തിനുള്ള ഒരു സിലിണ്ടറിന് ഇപ്പോൾ 1,000 രൂപയിലേറെയാണ് നൽകേണ്ടി വരുന്നത്. സംസ്ഥാനത്ത് ബസ് ചാർജും വൈദ്യുതി നിരക്കും പാൽ വിലയുമെല്ലാം 1 April തന്നെ വർദ്ധിപ്പിക്കും. ഓട്ടോറിക്ഷ ടാക്സി നിരക്കുകളും വർദ്ധിപ്പിക്കും. ലോറി ടെമ്പോ എന്നിവയുടെ നിരക്കുകളും വർദ്ധിക്കുന്നതോടെ ചരക്കു നീക്കം കൂടുതൽ ചെലവേറിയതാകും. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിലെത്തിക്കുന്ന പച്ചക്കറി, അരി എന്നിവ ഉൾപ്പെടെയുള്ള ഓരോ ഇനങ്ങളുടെ വിലയിലും ഈ ചരക്കു നീക്ക ചെലവിലെ വർധന പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാലിത്തീറ്റയുടെ വില ഭീമമായി വർദ്ധിച്ചതിനാൽ പാൽ വില ഉടനെ വർദ്ധിപ്പിക്കണമെന്ന് മിൽമ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മിൽമയുടെ ഈ ആവശ്യം ഉടനെ നടപ്പാക്കി കൊടുക്കേണ്ടി വരും. ക്ഷീര കർഷകരുടെ ന്യായമായിട്ടുള്ള ആവശ്യം തന്നെയായിരിക്കും. നിരക്ക് വർധന കൂട്ടണമെന്ന് KSEB ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കുട മുതൽ മരുന്നുകൾ വരെ അനേകം ഇനങ്ങളിലാണ് കേന്ദ്ര സർക്കാർ വക നിരക്ക് വർധന ഏർപ്പെടുത്തിയിരിക്കുന്നത്. വാഹനങ്ങളുടെ വിലയും നികുതിയും ഇൻഷുറൻസുമെല്ലാം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രോഗികളും സാധാരണക്കാരും ഉപയോഗിക്കുന്ന അവശ്യ മരുന്നുകളുടെ വില 0.5% വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പാരസെറ്റമോൾ ഉൾപ്പെടെ 800 ഇനം മരുന്നുകളുടെ വില വർദ്ധിപ്പിക്കും. നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഈ വിലവർധന പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാഹനങ്ങളുടെ വില അവയുടെ ഉൽപ്പാദകരായ കമ്പനികൾ തന്നെയാണ് വർദ്ധിപ്പിക്കുന്നത്. 5,000 മുതൽ 25,000-30,000 വരെ രൂപ വർദ്ധിപ്പിക്കാനാണ് ഓരോ കമ്പനികളുടെയും തീരുമാനം. ഇതിനു പുറമെ കേരളത്തിൽ നികുതി വർധനയും ഉണ്ട്. 2,00,000 രൂപ വരെയുള്ള മോട്ടോർ വാഹനങ്ങളുടെ ഒറ്റത്തവണ നികുതി 1% ആണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ബജറ്റിലൂടെ വരുത്തിയിരിക്കുന്ന വർധനയാണിത്. സാധാരണക്കാർ ഉപയോഗിക്കുന്ന സ്കൂട്ടർ, മോട്ടോർ സൈക്കിൾ എന്നിവയ്ക്കാണ് ഈ നിരക്ക് വർധന. പഴയ വാഹനങ്ങളുടെ ഹരിത നികുതി 50% കൂട്ടിയിട്ടുണ്ട്. മോട്ടോർ സൈക്കിളുകൾ ഒഴികെയുള്ള വാഹനങ്ങളുടെ ഹരിത നികുതിയും വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇതിൻ്റെ വർധനയെല്ലാം 1 April രണ്ടു ദിവസം കഴിഞ്ഞാൽ പ്രാബല്യത്തിൽ വരികയാണ്. വാഹനങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം 21% വരെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. തേർഡ് പാർട്ടി ഇൻഷുറൻസിലാണ് മുഖ്യമായ വർധന വരുത്തിയിരിക്കുന്നത്. 1,000 CC കാറിന് 2,072 രൂപയിൽ നിന്ന് 2,094 രൂപയാകും. 1,000 മുതൽ 1,500 വരെ CC വാഹനങ്ങൾക്ക് 3,221 രൂപയിൽ നിന്ന് 3,416 രൂപയാകും. 75 CC ഇരുചക്ര വാഹനങ്ങൾക്ക് 482 രൂപയിൽ നിന്ന് 538 രൂപയാകും. എന്നാൽ
കൂടുതൽ പേർ ഉപയോഗിക്കുന്ന 75 മുതൽ 150 cc വരെയുള്ള വാഹനങ്ങൾക്ക് നിരക്ക് അല്പം കുറയുകയാണ് ചെയ്യുന്നത്. 752 രൂപയിൽ നിന്ന് 714 രൂപയായി നിരക്ക് കുറച്ചിട്ടുണ്ട്. ഇതേസമയം 150 മുതൽ 350 വരെ cc ബൈക്കുകൾക്ക് 1193 രൂപയിൽ നിന്ന് 1366 രൂപയായി നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 350 cc മുകളിലുള്ള വാഹനങ്ങൾക്ക് ബൈക്കുകൾക്ക് 2323 രൂപയിൽ നിന്ന് 2804 രൂപയായി നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാനുള്ള റീരജിസ്ട്രേഷനുള്ള നിരക്ക് കേന്ദ്ര സർക്കാർ 1 ഏപ്രിൽ മുതൽ ഭീമമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മോട്ടോർ സൈക്കിളിന് 300 രൂപയിൽ നിന്ന് 1000 രൂപയാക്കിയിട്ടുണ്ട്. മുച്ചക്രവാഹനങ്ങൾക്ക്, ഓട്ടോറിക്ഷ പോലുള്ള മുച്ചക്രവാഹനങ്ങൾക്ക് 600 രൂപയിൽ നിന്ന് 2500 രൂപയാക്കി. കാറിന് 600 രൂപയിൽ നിന്ന് 5000 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇറക്കുമതി ചെയ്ത ബൈക്കിന് 10000 രൂപയാണ്. ഇറക്കുമതി ചെയ്ത കാറിന് 5000 രൂപയിൽ നിന്ന് 40000 രൂപയാക്കി നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാർ ബജറ്റിലൂടെ വർദ്ധിപ്പിച്ച ഭൂനികുതിയും ഭൂമിയുടെ ന്യായവിലയിലെ 10% വർധനയും ഈ മാസം 1 ഏപ്രിൽ മാസത്തോടെ പ്രാബല്യത്തിൽ വരികയാണ്. 1 ഏക്കർ ഭൂമിയുള്ള കർഷകന് ഭൂനികുതി ഇരട്ടി നൽകേണ്ടി വരും. ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിച്ചതിനാൽ സ്ഥലക്കച്ചവടം നടത്തുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീസ് തുടങ്ങിയ ഇനങ്ങളിൽ കൂടുതൽ പണം മുടക്കേണ്ടി വരും. കുഗ്രാമങ്ങളിലും ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിലുമെല്ലാം ഭൂനികുതി വർധനയും ഭൂമിയുടെ ന്യായവില വർധനയുമെല്ലാം ഭൂവുടമകൾക്ക് വലിയ തിരിച്ചടിയാണ്. കേന്ദ്ര ബജറ്റിലെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ഇനങ്ങൾക്ക് വില കൂടും. കുടകൾക്ക് 20% വില വർദ്ധിക്കും. കുടയ്ക്കുണ്ടായിരുന്ന കസ്റ്റംസ് തീരുവയിലെ ഇളവ് വെട്ടിക്കുറച്ചതാണ് ഇതിനുള്ള കാരണം. ഇറക്കുമതി TV അടക്കമുള്ള ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, കാർഷികോപകരണങ്ങൾ, സോഡിയം സയനൈഡ്, എത്തനോൾ ചേർക്കാത്ത പെട്രോൾ എന്നിങ്ങനെയുള്ള ചില ഇനങ്ങൾക്കും വില വർദ്ധിക്കും. എന്നാൽ മറ്റു ചില ഇനങ്ങൾക്ക് വില കുറയാനാണ് സാധ്യത. അവയിൽ മുഖ്യമായത് തുണിത്തരങ്ങളാണ്. ഇതിനു പുറമെ ഡയമണ്ട്, ജെം സ്റ്റോൺസ്, ഇമിറ്റേഷൻ ആഭരണങ്ങൾ, മൊബൈൽ ഫോൺ ചാർജർ, അസിറ്റിക് ആസിഡ്, മെഥനോൾ അടക്കമുള്ള രാസവസ്തുക്കൾ തുടങ്ങിയവയ്ക്കെല്ലാം വില കുറയാൻ സാധ്യതയുണ്ട്. രാജ്യത്ത് ഭക്ഷ്യോൽപാദനം റെക്കോർഡിട്ടിരിക്കുകയാണ്. അരി, ഗോതമ്പ്, പയവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ ഉൽപാദനം 31,606 ടണ്ണാണ്. ലക്ഷ്യമിട്ടതിനേക്കാൾ 600,000 ടൺ അധികം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു. അതിനാൽ ഈ വർഷം ഭക്ഷ്യധാന്യങ്ങൾക്ക് വില വർദ്ധിക്കില്ല എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഒരു മാസമായി ഭക്ഷ്യധാന്യങ്ങൾക്കെല്ലാം വില വർദ്ധിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ജയ, ചെറുമണി തുടങ്ങിയ അരിക്ക് കിലോയ്ക്ക് 3 രൂപയോളം വില വർദ്ധിച്ചിരിക്കുന്നു. മുതിരയ്ക്ക് 12 രൂപയാണ് വില കൂടിയത്. മിക്ക പയർവർഗ്ഗങ്ങൾക്കും കിലോയ്ക്ക് 5 രൂപ വർദ്ധിച്ചിരിക്കുകയാണ്. മല്ലിക്ക് 20 രൂപയാണ് വില വർധന. കോവിഡ് മൂലം 2 കൊല്ലത്തോളം അടച്ചുപൂട്ടി തകർന്ന ചെറുകിട വ്യാപാരികളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ പോലുള്ള തൊഴിലാളികളും അടക്കമുള്ള സാധാരണ ജനങ്ങൾ പട്ടിണിയിൽ നിന്ന് കരകയറി വരികയാണ്. നികുതിയിലും നിരക്കുകളിലുമുള്ള വർധനയെ അതിജീവിക്കാൻ ഇവർക്കെല്ലാവർക്കും സാധ്യമാകട്ടെ. ഒപ്പം ഒരു പ്രധാന വിഷയം കൂടി ഞാൻ പറയട്ടെ. നമ്മുടെ വിദ്യാർത്ഥികൾ നാടിൻ്റെ ഭാവി വാഗ്ദാനങ്ങളും രാജ്യത്തിൻ്റെ കരുത്തുമാണ്. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളടക്കമുള്ള വിദ്യാർത്ഥികളുടെ കരിയറിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന വിവിധ പരീക്ഷകളുടെ നാളുകളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസ് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് സമാപിക്കുന്നു. കൂടുതൽ വ്യത്യസ്തമായ മികച്ച വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി. Daily News, frankly speaking, with Franco Lewis. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയ. ചേട്ടാ, ജോലി കിട്ടി, അടുത്ത ആഴ്ച പുറത്തോട്ട് പോവുക. മുടിയുടെ കാര്യത്തിലൊരു ടെൻഷൻ. അവിടുത്തെ വെള്ളത്തിന്റെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ലല്ലോ.
ഇവിടെ നല്ല ഹെയർ ഓയിൽ ഏതാ ഉള്ളത്? സാറേ, എവിടെ പോയാലും മുടി ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വെറും ഹെയർ ഓയിൽ പോരാ, അതിന് പുതിയ കാലത്തിന്റെ ഹെയർ എലിക്സർ തന്നെ വേണം. ഇത് അമൃത് വേണി ഹെയർ എലിക്സർ. മോഡേൺ സയൻസ് ആയ ബയോടെക്നോളജി അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്തതാണ് ഇത് സ്ത്രീകൾക്കുള്ള അമൃത് വേണി ഹെയർ എലിക്സർ. ഇത് 10 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ളവർക്കുള്ള അമൃത് വേണി ഹെയർ എലിക്സർ. ഓരോരുത്തരുടെയും ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും പ്രവർത്തനം വ്യത്യസ്ത രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അമൃത് വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത്. അമൃത് വേണി ഹെയർ എലിക്സർ ഒരു സഹ്യാദ്രി ബയോലാബ്സ് ഉൽപ്പന്നം.